നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ അതിദാരുണമായ ഒരു അപകട വാർത്തയാണ് ഇന്ന് കേരളം കേട്ടത്. കണ്ണൂർ കേളകത്ത് മലയാമ്പടിയിൽ എസ് വളവിൽ ബസ് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു. നാടകം കഴിഞ്ഞ് നാടകസംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിലാണ് സംഭവം നടക്കുന്നത്. ഈ ഒരു അപകടത്തിന് കാരണം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുള്ള യാത്രയാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് മലയാളംപടിയിൽ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. മാപ്പിൽ കാണിച്ച എളുപ്പ വഴിയിലൂടെയാണ് ഈ ഒരു സംഘം സഞ്ചരിച്ചിരുന്ന ബസ് പോയത്. പക്ഷേ ഈ മാപ്പിൽ പറഞ്ഞിട്ടുള്ള വഴികളിലൂടെ ഒന്നും തന്നെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത ഇടുങ്ങിയ വഴികളാണ്. മാത്രവുമല്ല, കുത്തനെയുള്ള ഇറക്കവും അതുപോലെ വളവുകളും ധാരാളമുണ്ട് ഈ ഒരു വഴിയിലൂടെ. പക്ഷേ ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അപകടം നിറഞ്ഞ വഴിയിലൂടെ ബസ് സഞ്ചരിച്ചത്. അതാണ് പിന്നീട് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അപകടത്തിൽ 2 പേർ മരിച്ചിട്ടുണ്ട്, 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി 32 വയസ്, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇരുവരും നാടകസംഘത്തിലെ പ്രധാന നടിമാരാണ്. കായംകുളം സ്വദേശികളായ ഉണ്ണി, ഉമേഷ്, സുരേഷ്, ഷിബു, എറണാകുളം സ്വദേശികളായ വിജയകുമാർ, ബിന്ദു, കൽവാതുക്കൽ സ്വദേശി ചെല്ലപ്പൻ, കൊല്ലം സ്വദേശി ശ്യാം, അതിരങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂരിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കായംകുളം സ്വദേശിയായിട്ടുള്ള ഉമേഷിന്റെ നില അതിൽ അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടകസംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി ഇവർ നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്നതിനിടെയാണ് മലയാമ്പടി എസ് വളവിൽ വെച്ച് മിനി ബസ് മറിഞ്ഞത്. 14 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ അവരെ ചികിത്സയ്ക്കായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു അപകടത്തിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞ് പോലീസ് അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു വിട്ടതാണ്. ഈ ഒരു വഴി എളുപ്പവഴിയാണെന്നായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഇത് വലിയ ബസ്സുകൾക്ക് കടന്നു പോകാൻ പാകത്തിലുള്ള വഴിയായിരുന്നില്ല. എല്ലാവരെയും യാത്ര ചെയ്യുമ്പോൾ വഴി അറിയില്ലെങ്കിൽ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടാറുണ്ട്. പക്ഷേ പലപ്പോഴും ഗൂഗിൾ മാപ്പ് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാർത്തകളും അത് മരണത്തിലേക്ക് നയിക്കുന്ന വാർത്തകളെല്ലാം തന്നെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. നിയന്ത്രണം വിട്ട ബസ് ആഴത്തിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നിഗമനം. ഈ 2 പേർ, അപകടത്തിൽ മരിച്ചിട്ടുള്ള 2 പേർ, മുൻവശത്തായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കടന്നപ്പള്ളിയിൽ നാടകം അവതരിപ്പിച്ച ശേഷം സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. നാടകസംഘത്തിന് വഴിതെറ്റിയാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചിരുന്നത്. മാത്രമല്ല, പുലർച്ചെ നേരമായതിനാൽ തന്നെ റോഡിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ഒരുപക്ഷെ ഡ്രൈവർക്ക് മനസ്സിലാക്കാനായിട്ടും സാധിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും ഈ ഒരു അപകടത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പറയുന്നുണ്ട്. ഒരു വാഹനം, അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന ഒരു മിനി ബസ് മരത്തിൽ തട്ടി നിൽക്കുന്ന കാഴ്ചയും വളരെ അതിദാരുണമാണ്. ഏതായാലും മറ്റുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ.